ഞങ്ങളെ ഫുഡ് എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ ഫുഡ് വരുന്നുണ്ട്, കോട്ടയത്തിന്റെ ഫുഡ് വരുന്നുണ്ട്, എറണാകുളത്തിന്റെ ഫുഡ് വരുന്നുണ്ട്. എല്ലാരും കൂടെ കൂടിയിട്ടാണ് നമ്മളിത് പാകം ചെയ്യുന്നത്. ഊട്ടിയിലുള്ളത്, ഊട്ടി പോയേക്കാട്ടി നല്ല രസം കാണാം, ഊട്ടിനെക്കാട്ടി രസം കാണാം. ഉബൈദ് പറഞ്ഞ പോലെ തന്നെ ഊട്ടി പോയാലും ഫീലിംഗ്. ഇതിപ്പോ ഊട്ടിയിലൊന്നല്ല, നമ്മുടെ കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് ഈ ഒരു ഫ്ലവർ ഷോ ഉള്ളത്. എന്തായാലും അടിപൊളിയൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫാമിലിക്കും കുട്ടികൾക്കും വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. ഇപ്പൊ ഈ പെരുന്നാളിന്റെ ദിവസങ്ങളിലാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്നിപ്പോ വിഷു ആണ്, ക്ലൗഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പകല വന്നിട്ടുള്ളത്. ഇതിന്റെ നൈറ്റിൽ വരുമ്പോഴാണ് ഇതിന്റെ ആംബിയൻസ് നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രൗഡാണ്, പ്രത്യേകിച്ച് കോട്ടക്കലൊക്കെ ഇതുപോലത്തെ പ്രോഗ്രാം വരികയാണെങ്കിൽ നല്ല ജനങ്ങളെ വരാറുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഈ ക്രൗഡായ കാരണം കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഗലി നമ്മൾ ആരുമില്ലാത്ത സമയത്ത് വന്നപ്പോഴാണ് ഇതൊന്ന് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പകൽ വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ ഭംഗിയൊക്കെ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ കൂടിയാട്ടോ. ഇത് വന്ന് നോക്കേ, ഒരു നല്ല രസം ഇവിടെ നോക്കാം, ഒരു നല്ല അടിപൊളി സ്ഥലം. ഇത് ചെയ്ത് വെച്ചാൽ എന്ത് രസം, ഇത് ചെയ്ത് വെച്ചാൽ കാണാൻ നോക്കുക, എന്താ രസം. ഭാഗത്ത് കംപ്ലീറ്റ് റോസാപ്പൂവിൻ്റെ ഒരു സെക്ഷൻ തന്നെ കേട്ടോ, അതായത് പിങ്ക്, വൈറ്റ്, റെഡ്, യെല്ലോ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളർ കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. ഇതൊന്നും സെയിലിനല്ല കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് ഷോക്ക് മാത്രം വെച്ചാണ്. അതുപോലെ തന്നെ റോസാപ്പൂവിൻ്റെ സെക്ഷൻ ഇവിടെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഒരുപാട് വേറെ കുറെ ആക്ടിവിറ്റികൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഫുൾ ഫ്ലവർ ഷോയിൻ്റെ ഗാർഡനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഫ്ലവർ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതിന് ചുറ്റായിട്ട് ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഏരിയ ഫുള്ളൊരു മൂന്ന് ലോവ് ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന റൗണ്ട് ഷേപ്പിൽ ആ സെറ്റിങ്സ് ആണ് ഒരു ഹൈലൈറ്റ് കേട്ടോ. ആ സെറ്റിങ്സ് കാണുമ്പോഴാണ് അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. മറ്റുള്ള ആക്ടിവിറ്റികളൊക്കെ ഈവനിങ് 4 മണിക്ക് ശേഷമാണ് ഇവിടെ ക്രൗഡ് ഫീൽ ചെയ്യുക. ചെടികൾ അതുപോലെ തന്നെ ഫ്രൂട്ട് തൈകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഈ ഗാർഡൻ്റെ തൊട്ട ബാക്ക് സൈഡിലുണ്ട് കേട്ടോ. ഇവിടെ നല്ല മാവുണ്ട്, അതുപോലെ വിയറ്റ്നാമിൻ്റെ ജാക്ക് ഫ്രൂട്ടാണ് അതിൻ്റെ വീൽ. അതുപോലെ തന്നെ കുട്ടികളുടെ ആക്ടിവിറ്റികളെ ഏരിയയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഡ്രാഗൺ ട്രെയിൻ ഉണ്ട്, അങ്ങനെ ആക്ടിവിറ്റികളാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈവനിങ് എല്ലാ ദിവസവും സ്റ്റാൻ മേളകളും അതുപോലെ തന്നെ ആക്ടിവിറ്റികളാണ് ഇവിടെ നടക്കുന്നത്. ഓരോ ദിവസവും സ്പെഷ്യലായിട്ടാണ്. ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങി ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഒഴിവുണ്ട് കേട്ടോ. ഇവിടെ കുറേ സ്റ്റാളുകൾ ഫില്ലായിട്ടുണ്ട്, അതുപോലെ തന്നെ എം ടി ആയിട്ടുള്ള കുറേ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 1 മന്ത് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവൽ, ഒരു എക്സ്പോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഡക്റ്റുകളോ എന്തെങ്കിലും പുതിയ ബിസിനസ്സൊക്കെ പരിചയപ്പെടുത്തണമെങ്കിൽ ഇവിടെ ഒരുപാട് റൂം സ്പേസ് ഉണ്ട്. 100% ഉറപ്പുണ്ട്. പല്ലി പാറ്റിയൊക്കെ പോകും. സ്പ്രേ ചെയ്യേണ്ടത് നമ്മുടെ അടുക്കള ഭാഗങ്ങളിൽ, കിച്ചണിലെ കബോർഡിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. മാസത്തിൽ നമ്മളെ പല്ലി വരുന്ന അടുക്കള ഭാഗങ്ങളിൽ, കിച്ചണിലെ കബോർഡുകളൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അതേസമയത്ത് നമ്മുടെ എട്ടുകാലികളൊക്കെ പോകും. ചെറിയ പ്രാണി പല്ലി, എട്ടുകാലി, പാറ്റ, ഊറ ഉറുമ്പും പോവും. പ്രായം അടിച്ചു കൊടുത്താൽ മതി. ഒരു പ്രോബ്ലം ഇല്ല, ആയുർവേദത്തിന് ഒരു പ്രോബ്ലം ഇല്ല. പക്ക 100% ആണ്. 100 rupees, 100 rupees. 120 മാസത്തിൽ 1-2 വർഷം അടിച്ചാൽ മതി. പിന്നെ വരുന്നത് പാലക്കാട്. സത്യത്തില് ഈ ഈവനിങ് കഴിഞ്ഞാൽ എക്സ്പോയില് ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. പക്ഷെ ഇവിടെ ചേച്ചിമാര് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് രാവിലെ കാലത്ത് വന്നിട്ട് നമ്മൾ ഈ വിയർപ്പില് ചൂട്ടില് നിന്നിട്ട് നമ്മൾ പാചകം ചെയ്യുന്നത്, അതൊക്കെ നമ്മളെ ജനങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അത് വന്നിട്ട് നമ്മള് ജനങ്ങൾ ഭയങ്കര തിരക്കിൽ വരുന്നുണ്ട്, നമ്മളിന്ന് അവര് ശ്രമിക്കുന്നില്ല മേടിക്കാൻ, അത്രേ ഉള്ളൂ നമുക്ക് പറയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം നമുക്ക്. ഹലോ, തിരക്കിലായപ്പോ രാവിലെ ഒന്നും ഒരു മനുഷ്യൻ ഉണ്ടായില്ല. ഫുഡൊക്കെ റെഡി ആയിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ആ പരാതി തീർന്നു. ഇത് കോട്ടയത്തിന്റെ സ്പെഷ്യൽ ഐറ്റമാണ് കപ്പ ബിരിയാണി. കപ്പയും ബീഫും കൂടെ അടിപൊളി സാധനമാണ്. ഇത് ചിക്കന്റെ ഒരു ചിക്കൻ ചാക്കോച്ചി എന്ന് പറയും. ചിക്കൻ വറുത്തിട്ട് മസാലയിൽ പൊതിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് ചിക്കൻ ചാക്കോച്ചി എന്നൊരു പേരിട്ടേക്കുക. ഇത് ഫ്രൈഡ് റൈസ് ആണ്, കോട്ടയത്തിന്റെ ഒരു ഐറ്റം ആണ്. നല്ല സൂപ്പർ സാധനം, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. യാതൊരു കെമിക്കൽ എണ്ണയൊന്നും അധികം ചേർക്കാൻ ചെയ്യുന്നതാണ്. ഇത് ചിക്കന്റെ നമ്മളൊരു ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. ഇത് ഫ്രൈഡ് റൈസിന് കോംബോ ആയിട്ട് കൊടുക്കുന്നു. നല്ല നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും പറയുന്നത്. ബീഫിന്റെ ഒരു ബീഫ് റോസ്റ്റ് ആണ്, പഴംപൊരിയും ബീഫ് റോസ്റ്റും ഒരു കോംബോയിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഇത് കപ്പ, മരച്ചീനി കപ്പ, കപ്പയും മീൻകറി, കോട്ടയത്തിന്റെ കുടമ്പളിയിട്ട മുളകിട്ട മീൻകറി ഞങ്ങളുടെ സ്പെഷ്യൽ ഐറ്റമാണ്. അടുത്ത് മലബാർ സ്നാക്സിന്റെ ഒരു ഐറ്റമാണ്. ഇത് ചട്ടിപ്പത്തിരി, അതിശയപ്പത്തിരി, ഉന്നക്കായ, ഇത് പഴംപൊരി, ഇത് ചിക്കൻ മമ്മൂസ്, മൊട്ടം കബാബ്, ചട്ടിപ്പത്തിരി, ചായ ഉണ്ട്, സൂപ്പർ ചായ ഉണ്ട്, കോഫിയുണ്ട്.
പിന്നെ ഒരു ചിക്ക് വരുന്നുണ്ട്, അടുത്ത ചിക്കനിൽ പൊതിഞ്ഞ ഒരു ബീഫ് ഒരു ഐറ്റം വരുന്നുണ്ട്, സൂപ്പർ സാധനമാണ്. ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ചെയ്ത അടപ്രഥമനാണ്, സൂപ്പർ പായസമാണ്, കൊല്ല സ്പെഷ്യൽ. വിഷു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നവരത്ന പായസമാണ്, 9 ഫ്രൂട്ടുകൾ ചേർത്ത് തേങ്ങാപ്പാലി കുറുക്കിയെടുത്ത പായസം, അതാണ് നവരത്ന പായസം. 300 രൂപ അത് അടപ്രഥമനാണ് തേങ്ങാപ്പാലിനകത്ത് ചെയ്യുന്ന പായസം. കൊല്ലം കല്ലത്താഴം, ആ കൊല്ലം സ്പെഷ്യലാണ് അടപ്രഥമനും. ഈ നവരത്ന പായസം, ഐസ്ക്രീം പായസം, ഇതെല്ലാം ഞങ്ങളുടേതായിട്ട് മാത്രമുള്ള പായസങ്ങളാണ്. ചരസ്മേളയിലും ഞങ്ങൾ അവതരിപ്പിച്ച പായസമാണ് ഐസ്ക്രീം പായസം. ഒരു മുതു മുത്തശ്ശി സ്പെഷ്യൽ കൊല്ലം. കോമ്പിനേഷൻ പിടിയും കോഴി, ഓക്കെ. കപ്പ മീൻ കറി ഇടുക്കി സ്പെഷ്യൽ. ഇതെന്താ ഫിഷ്? എന്താ ഇത്? കേര. ഇത് കൂന്തള? കൂന്തൽ റോസ്റ്റ്. കൂന്തൽ റോസ്റ്റ്. കരിഞ്ചീരക കോഴി. ഇത് കോംബോ. പഴംപൊരി ബീഫ് റോസ്റ്റ്. ഇതാണ് ബീഫ്? അല്ല, ഇതാണ് നമ്മുടെ ബീഫ്. ബീഫ് റോസ്റ്റ്, പഴംപൊരി, ഇത് പോട്ടി, കപ്പ പോട്ടി. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഗേറ്റ് വരുന്നത്. ഇതിന്റെ വീടുകളായിരിക്കും ഭയങ്കര വൈബ്. ഇപ്പൊ ആരും ഇല്ലാത്ത ഈ ഒറ്റപ്പെട്ട ടൈമിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് കോട്ടക്ക പുത്തൂർ ജംഗ്ഷൻ അവിടെ വരുന്നത്, കോട്ടക്കാട് മേർ കോട്ടക ടൗണിന്. ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തിനൊരു കോട്ടപ്പുറമൊക്കെ പോയെന്ന് വഴി നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ പെരിന്തൽമണ്ണ.